Good morning, all. Today we are going to discuss a very small topic, which is actually part of what we have discussed in the last class. Last class we had discussed about the trading process, wherein we've been talking about placing orders. We talked about placing orders as the second point or the second aspect of trading process. So today we will discuss what are the types of orders being placed in a stock exchange. So we will go through the various types of orders. So orders can be based on time, orders can be based on price conditions, orders can be based on quantity conditions, or it can even be a general placement of order. So firstly, we will talk about orders based on the time condition. ഇവിടെ ഓർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതെന്താണെന്ന്. പ്ലേസിംഗ് ഓഫ് ഓർഡറിൽ നമ്മൾ പറഞ്ഞതാണ്, പ്ലേസിംഗ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? എയ്തർ ഇറ്റ് ഈസ് എൻ ഓർഡർ ടു ബൈ ഓർ ഇറ്റ് ഈസ് എൻ ഓർഡർ ടു സെൽ, അല്ലേ? സോ ആ ഒരു സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ ആയിട്ടുള്ള ആ ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മളൊരു ഓർഡർ എന്ന് പറയുക. സോ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനെക്കുറിച്ചും ഓഫ്ലൈനിലും ഓൺലൈനിലും ഒക്കെ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടിരുന്നു, അല്ലേ? ഇനി നമ്മൾ ഏതൊക്കെ ടൈപ്സ് ആണ് ഓർഡേഴ്സ് എന്നുള്ളത് പറയാം. ആദ്യം വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ടൈം ബേസ്ഡ് ഓർ ബേസ്ഡ് ഓൺ ദ ടൈം കണ്ടീഷൻ. സോ ഫസ്റ്റ് വൺ ഈസ് ഡേ ഓർഡർ. ഡേ ഓർഡർ എന്ന് പറയുന്നത് ആ ഒരു പേരുകൊണ്ട് തന്നെ ഡേ ഓർഡർ, അല്ലേ? അപ്പോൾ ഓർഡർ ഫോർ എ ഡേ എന്നുള്ളതാണ് ആ ഡേ ഓർഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഒരു ദിവസത്തേക്ക് മാത്രം വാലിഡിറ്റി ഉള്ള ഒരു എഗ്രിമെൻറ്റിൽ ഒരു ഓർഡറിൽ എൻറ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡേ ഓർഡർ എന്ന് വിളിക്കുക. സോ ഒരു ദിവസത്തിൻ്റെ അവസാനം ദാറ്റ് ഓർഡർ ഗെറ്റ്സ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽഡ്. ഓക്കെ, സോ ഒരു ദിവസത്തിൻ്റെ അവസാനം മാച്ചിങ് ഓർഡേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ഡേ ഓർഡർ എന്ന് പറയുന്ന ഓർഡർ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽഡ് ആവും. അപ്പോൾ ഒരു ദിവസത്തേക്ക് മാത്രം ഉള്ള ഒരു ഓർഡറാണ് ഡേ ഓർഡർ എന്ന് പറയുക. ഇനി സെക്കൻഡ് വൺ ഈസ്, സോ ദിസ് ഈസ് ദ വൺ വിച്ച് വി ഡിസ്കസ് നൗ, ഡേ ഓർഡർ. സോ സെക്കൻഡ് ഈസ് ജി ടി സി ഓർ ഗുഡ് ടിൽ ക്യാൻസൽഡ്. ഗുഡ് ടിൽ ക്യാൻസൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ് റിമൈൻസ് ഇൻ ദ സിസ്റ്റം അൺടിൽ ഇറ്റ് ഈസ് ക്യാൻസൽഡ് ബൈ ദ പാർട്ടി. ആരാണോ ഓർഡർ പ്ലേസ് ചെയ്യുക അയാളത് ക്യാൻസൽ ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ ഒരു മാച്ച് കിട്ടുന്നത് വരെ ആ ഒരു ഓർഡർ റിമൈൻഡ് ചെയ്യും എന്നുള്ളതാണ് ഗുഡ് ടിൽ ക്യാൻസൽഡ് എന്ന് പറയുക. നമുക്കറിയാം ഈ ഓരോ ഓർഡറും പ്ലേസ് ചെയ്യുന്നത് ഒരു മാച്ചിങ് ഓർഡർ കിട്ടുന്നതിന് വേണ്ടിയാണ്, അല്ലേ? സോ ഒന്നുകിൽ മാച്ചിങ് ഓർഡർ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദാറ്റ് ഓർഡർ ഗെറ്റ്സ് എക്സിക്യൂട്ടഡ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഒന്നുകിൽ മാച്ചിങ് ഓർഡർ കിട്ടണം, അല്ലെങ്കിൽ ആരാണോ ഈ ഓർഡർ പ്ലേസ് ചെയ്തത് അദ്ദേഹം തന്നെ അത് ക്യാൻസൽ ചെയ്യുന്നത് വരെ ദിസ് ഓർഡർ വിൽ റിമൈൻ ഇൻ ദ സിസ്റ്റം. അപ്പോൾ അവിടെയും ഒരു ഇതിങ്ങനെ അനിയന്ത്രിതമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ലിമിറ്റ്ലെസ് ആയിട്ട് ഒരുപാട് നാളത്തേക്ക് പോകുന്നില്ല. ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ഒരു നിശ്ചിത സമയമുണ്ടാകും എത്ര നാൾ വരെ ഈ ഗുഡ് ടിൽ ക്യാൻസൽഡ് എന്നുള്ള കാറ്റഗറിയിൽ അത് നിൽക്കാം, അല്ലെങ്കിൽ എപ്പോൾ വരെയാണ് അത് ക്യാൻസൽ ചെയ്യുന്നതിനുള്ള ഒരു സമയം എന്നുള്ളത് ഒരു ഒരു സ്പെസിഫിക്കേഷൻ കാണും. അതനുസരിച്ച് ഒന്നുകിൽ മാച്ചിങ് ഓർഡർ കിട്ടുമ്പോഴോ, അല്ലെങ്കിൽ പാർട്ടി തന്നെ ക്യാൻസൽ ചെയ്യുന്നത് വരെയോ ദിസ് ഗുഡ് ടിൽ ക്യാൻസൽഡ് എന്നുള്ളത് അത് വാലിഡ് ആയിരിക്കും. അടുത്തത് ഗുഡ് ടിൽ ഡേറ്റ് ഓർ ജി ടി ഡി. ഗുഡ് ടിൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതും ആ ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, അല്ലേ? ഗുഡ് ടിൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഗുഡ് ടിൽ ക്യാൻസൽഡ് എന്നായിരുന്നു പറഞ്ഞത്. സോ ടു ബി ക്യാൻസൽഡ് ബൈ ദ പാർട്ടി. അപ്പോൾ ഗുഡ് ടിൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ ഡേറ്റ് വരെ ഇത് വാലിഡ് ആണ് എന്നുള്ളതാണ് ഗുഡ് ടിൽ ഡേറ്റ് എന്ന് പറയുക. അപ്പോൾ അവിടെ പാർട്ടി ഹാസ് ദ ഡിസ്ക്രിഷൻ ടു സ്പെസിഫൈ ദ ഡേറ്റ് ഓർ ഡേയ്സ് അപ് ടു വിച്ച് ദ ഓർഡർ ഷുഡ് റിമൈൻ ഇൻ ദ സിസ്റ്റം. ഓക്കെ, ദ പാർട്ടി ക്യാൻ ഡിസൈഡ് അപ് ടു വിച്ച് ഡേറ്റ് ദ ഓർഡർ ഷുഡ് റിമൈൻ ഓർ ദ ഓർഡർ ഷുഡ് സ്റ്റേ ഇൻ ദ സിസ്റ്റം. അപ്പോൾ ആ ഒരു സ്പെസിഫിക് പീരീഡ് പാർട്ടിക്ക് തന്നെ അത് ഡിസൈഡ് ചെയ്യാം. ആ ഒരു സ്പെസിഫിക് പീരീഡിനുള്ളിൽ ഒരു മാച്ചിങ് ഓർഡർ കിട്ടിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ദിസ് ഓർഡർ ഗെറ്റ്സ് ക്യാൻസൽഡ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സോ ആദ്യത്തത് പാർട്ടി ക്യാൻസൽ ചെയ്യുന്നു, രണ്ടാമത്തത് ഗുഡ് ടിൽ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ദ പാർട്ടി ക്യാൻ സ്പെസിഫൈ എ നമ്പർ ഓഫ് ഡേയ്സ് അപ് ടു വിച്ച് ദ ഓർഡർ ഷുഡ് റിമൈൻ ഇൻ ദ സിസ്റ്റം വിത്തിൻ വിച്ച് ദർ ഷുഡ് ബി എ മാച്ചിങ് ഓർഡർ. മാച്ചിങ് ഓർഡർ കിട്ടിയില്ല എങ്കിൽ ആ ഒരു സ്പെസിഫിക് ഡേ കഴിയുമ്പോൾ ദ ഓർഡർ ഗെറ്റ്സ് ക്യാൻസൽഡ്. ഓക്കെ, അടുത്തത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ദ എക്സ്ചേഞ്ച് ക്യാൻ നോട്ടിഫൈ ദ നമ്പർ ഓഫ് ഡേയ്സ്, അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ് പെർമിസിബിൾ ആയിട്ടുള്ളത്. ദ മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് വിച്ച് ഈസ് പെർമിസിബിൾ അണ്ടർ ദിസ് ഓപ്ഷൻ ദ എക്സ്ചേഞ്ച് ക്യാൻ ഡിസൈഡ്. എക്സ്ചേഞ്ച് തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കും എത്ര ദിവസം വരെ ഇതിന് നിൽക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുക. അടുത്തത് ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ. അതും ആ വാക്കിൽ നിന്ന് തന്നെയുണ്ട്, അല്ലേ? ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഓർഡർ ഹാസ് ടു ബി എക്സിക്യൂട്ടഡ് ഇമ്മീഡിയറ്റ്ലി, അല്ലേ? അല്ലെങ്കിലോ?
ദ ഓർഡർ ഈസ് ടു ബി ക്യാൻസൽഡ് അതാണ് അവിടെ അർത്ഥം അതായത് ഈ ഐ ഒ സി എന്ന് പറയുന്ന സംഭവം ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ ഓർഡർ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം ഒന്നുകിൽ അത് ബൈ ചെയ്യാനാണെങ്കിലും സെൽ ചെയ്യാനാണെങ്കിലും ആസ് സൂൺ ആസ് ദ ഓർഡർ ഈസ് റിലീസ്ഡ് ഇൻ ടു ദ മാർക്കറ്റ് ഇറ്റ് ഷുഡ് ഹാപ്പൻ ഓക്കെ സോ ഇറ്റ് വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ മാർക്കറ്റ് ഇഫ് നോട്ട് ഇംപ്ലിമെൻറ്റഡ് ഇമ്മീഡിയറ്റ്ലി ഓൺ ഇറ്റ്സ് റിലീസ് അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് സോ ഐ ഒ സി ഈസ് എൻ ഓർഡർ which should be executed as soon as it is released into the market a market order a order market like release cheynadinodoppam thanne immediate aayittu adinte execution nadakkanam execution nadannillengil endha sambhavikkya adu it will be removed it will be cancelled adana udheshikka immediate or cancel either it has to happen immediately or it should get cancelled ennalladana avadhe artham ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ എന്ന് പറയുക മാർക്കറ്റിലേക്ക് ഇത് ഓർഡർ റിലീസ് ചെയ്യുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി ഓർഡർ എക്സിക്യൂട്ടഡ് ആവണം അല്ലെങ്കിൽ അത് ക്യാൻസൽഡ് ആവും എന്നാണ് അതിൻ്റെ അർത്ഥം സോ ഈ നാലെണ്ണമാണ് ടൈം ബേസ്ഡ് ഡേ ഓർഡർ ജി ടി സി ദാറ്റ് ഈസ് ഗുഡ് ടിൽ ക്യാൻസൽഡ് ജി ടി ഡി ദാറ്റ് ഈസ് ഗുഡ് ടിൽ ഡേറ്റ് ഓർ ഡേയ്സ് ഐ ഒ സി വിച്ച് ഈസ് ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ ഓർഡർ Now moving on to orders based on price condition. പ്രൈസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഓർഡർ പറയാൻ പറ്റുക എന്നുള്ളതാണ് പറയുക പ്രൈസിനെ ബേസ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് ഓർഡർ പറയാൻ പറ്റുക എന്ന് പറയാം ഫസ്റ്റ് വൺ ഈസ് ലിമിറ്റ് പ്രൈസ് ഓർഡർ ലിമിറ്റ് പ്രൈസ് ഓർഡർ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ അതിനെ നമുക്ക് ലിമിറ്റ് ഓർഡർ എന്നും പറയാം അല്ലേ സോ അതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു സ്പെസിഫിക് പ്രൈസ് ഒരു ഫിക്സ്ഡ് പ്രൈസ് ക്ലയൻറ്റ് തന്നെ തീരുമാനിച്ചിരിക്കും അറ്റ് വിച്ച് ദ പർച്ചേസ് ഓർ സെയിൽ ഷുഡ് ഹാപ്പൻ ഓക്കെ സോ ദ ഓർഡർ അലൗസ് ദ പ്രൈസ് ടു ബി സ്പെസിഫൈഡ് വൈൽ എൻറ്ററിങ് ദ ഓർഡർ ഇൻ ടു ദ സിസ്റ്റം An order which allows the price to be specified while entering the order into the system. ആ ഓർഡർ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു സ്പെസിഫിക് പ്രൈസോട് കൂടിയാണ് അത് എൻ്റേർഡ് ആവുക ഏതർ ടു ബൈ ഓർ ടു സെൽ ആ ഒരു പ്രൈസ് അവിടെ സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിരിക്കും അതിനെയാണ് അപ്പോൾ അതാണ് അതിൻ്റെ പ്രൈസ് അല്ലേ അതിനെയാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ എന്നോ അല്ലെങ്കിൽ ലിമിറ്റ് പ്രൈസ് ഓർഡർ എന്നോ പറയുക അടുത്തത് മാർക്കറ്റ് പ്രൈസ് ഓർഡർ ഓർ അറ്റ് ബെസ്റ്റ് ഓർഡർ ഇത് രണ്ടും ഏകദേശം ഒരേ കാര്യം തന്നെയാണ് മാർക്കറ്റ് പ്രൈസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഡർ ടു ബൈ യുവർ സെൽ ദ ഓർഡർ ടു ബൈ യുവർ സെൽ ദ സെക്യൂരിറ്റീസ് അറ്റ് ദ ബെസ്റ്റ് പ്രൈസ് ഒബ്റ്റെയിനബിൾ അറ്റ് ദ ടൈം ഓഫ് എൻട്രിങ് ദ ഓർഡർ ആണ് ദാറ്റ് ഈസ് ടേംഡ് ആസ് മാർക്കറ്റ് പ്രൈസ് ഓർഡർ ദാറ്റ് ഈസ് ദ ഓർഡർ ടു ബൈ ഓർ സെൽ ദ സെക്യൂരിറ്റീസ് അറ്റ് ദ ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ മാർക്കറ്റിൽ ഒബ്റ്റെയിനബിൾ ആയിട്ടുള്ള ബെസ്റ്റ് പ്രൈസിൽ ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ ഉള്ള ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് ഓർഡർ എന്ന് പറയുക മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് പ്രൈസിലായിരിക്കണം ഈ ഓർഡർ എക്സിക്യൂട്ടഡ് ആവുക സോ അതുതന്നെയാണ് ഈ അറ്റ് ബെസ്റ്റ് ഓർഡർ എന്നും പറയുക അറ്റ് ബെസ്റ്റ് ഓർഡറിലും ഒരു സ്പെസിഫിക് പ്രൈസ് ഒന്നും ഡിറ്റർമിൻ ചെയ്യുന്നില്ല മാർക്കറ്റിലേക്ക് അത് റിലീസ്ഡ് ആകുമ്പോൾ തന്നെ എത്രയാണോ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് പ്രൈസ് ഒബ്റ്റെയിനബിൾ ആയിട്ടുള്ള ബെസ്റ്റ് പ്രൈസ് ആ പ്രൈസിൽ അത് എക്സിക്യൂട്ടഡ് ആകുന്നു സോ ദ ഓർഡർ ടു ബൈ യുവർ സെൽ സെക്യൂരിറ്റീസ് അറ്റ് ദ ബെസ്റ്റ് പ്രൈസ് ഒബ്റ്റെയിനബിൾ അറ്റ് ദ ടൈം ഓഫ് എൻറ്ററിങ് ദ ഓർഡർ ഓർഡർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഏതാണോ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഏതാണോ അതിലത് എക്സിക്യൂട്ടഡ് ആവുന്നു നെക്സ്റ്റ് ഈസ് സ്റ്റോപ്പ് ലോസ് പ്രൈസ് ഓർഡർ സ്റ്റോപ്പ് ലോസ് പ്രൈസ് ഓർഡർ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും സ്റ്റോപ്പ് ലോസ് പ്രൈസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എൻ ഓർഡർ വിച്ച് അലവ്സ് ദ ഇൻവെസ്റ്റർ ടു പ്ലേസ് എൻ ഓർഡർ വിച്ച് ഗെറ്റ്സ് ആക്ടിവേറ്റഡ് ഓൺലി വെൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ സെക്യൂരിറ്റി റീച്ചസ് ഓർ ക്രോസസ് എ ത്രഷോൾഡ് പ്രൈസ് അതായത് അവിടെ ഒരു ത്രഷോൾഡ് പ്രൈസ് ഉണ്ടാവും അതാണ് നമ്മളുടെ ഒരു എന്താ പറയുക ഒരു ബെഞ്ച് മാർക്ക് പ്രൈസ് എന്ന് പറയാം അല്ലേ സോ ആ ഒരു പ്രൈസ് എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അതുവരെ അത് എന്താ പറയുക അത് ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇൻവെസ്റ്റർക്ക് കൊടുക്കുന്നതാണ് ഈ പറയുന്ന സ്റ്റോപ്പ് ലോസ് പ്രൈസ് ഓർഡർ എന്ന് പറയുക അതായത് ഈ സ്റ്റോപ്പ് ലോസ് പ്രൈസ് ഓർഡറിൽ നമുക്ക് വാങ്ങാനായിട്ടോ വിൽക്കാനായിട്ടോ നമുക്കൊരു ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാം ഒരു സ്പെസിഫിക് പ്രൈസ് ഫിക്സ് ചെയ്യാം അതായത് പ്രൈസ് ഇത്ര പ്രൈസ് ഇപ്പം എന്താ പറയുക വാങ്ങാനായിട്ടാണെങ്കിൽ പ്രൈസ് ഇത്രയും താഴുമ്പോൾ എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ എന്താ പറയുക നമുക്കറിയാമല്ലോ നമ്മൾ ലോവസ്റ്റ് പ്രൈസിൽ വാങ്ങാനായിട്ടായിരിക്കുമല്ലോ നമുക്ക് താല്പര്യം വരിക അല്ലെങ്കിൽ എന്താ നമുക്ക് പിന്നെ പറയാവുന്നേ യാ അപ്പോൾ വാങ്ങാനോ വിൽക്കാനോ ആയിട്ടൊരു സ്പെസിഫിക് പ്രൈസ് നിങ്ങൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കണമെന്നില്ല എ പ്രൈസ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ടു ബൈ യുവർ സെൽ എന്നുള്ളത് ആദ്യം ഒന്ന് ഓർക്കുക സോ അതാണ് നമ്മളുടെ ഒരു ത്രഷോൾഡ്
പ്രൈസ് എന്ന് പറയുക. സോ ആ മാർക്കറ്റ് പ്രൈസ്, അതായത് മാർക്കറ്റിലുള്ള പ്രൈസ് ആ ഒരു ത്രെഷോൾഡ് പ്രൈസിൽ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇൻവെസ്റ്റർക്ക് കിട്ടുന്നുണ്ട്. ദ ഓർഡർ വിൽ നോട്ട് ഗെറ്റ് എക്സിക്യൂട്ടഡ് അൺലെസ് ആൻഡ് അൺടിൽ ദ മാർക്കറ്റ് പ്രൈസ് റീച്ചസ് ദറ്റ് ത്രെഷോൾഡ് പ്രൈസ്. സോ ഇറ്റ് ക്യാൻ ബി ദ പ്രൈസ് വിൽ ബി ഫിക്സ്ഡ് ആസ് പ്രൈസ് താഴ്ന്നു പോവാണെങ്കിൽ ഏത് ലെവൽ വരെ താഴാമെന്നോ, അല്ലെങ്കിൽ പ്രൈസ് കൂടുവാണെങ്കിൽ ഏത് ലെവൽ വരെ കൂടാമെന്നോ ഒക്കെ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കൈവശം സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ നമുക്കത് ഏത് രീതി വേണമെങ്കിലും ചിന്തിക്കുക. അപ്പോൾ സ്റ്റോക്ക് നമുക്ക് വിറ്റഴിക്കാനായിട്ട് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഹൈ പ്രൈസ് ആണല്ലേ സ്റ്റോക്ക് വിൽക്കാനായിട്ട്, കാരണം എങ്കിലേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അതേസമയം സ്റ്റോക്ക് പ്രൈസ് ഇങ്ങനെ താന്നുതാന്ന് പോവുകയാണെന്ന് ഓർത്തു, അപ്പോൾ നമുക്ക് എന്താ വിചാരിക്കുക, ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ലെവലിൽ താഴോട്ട് പ്രൈസ് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വിൽക്കാനായിട്ടുള്ള ഒരു ഓർഡറിൽ എൻ്റർ ചെയ്യാം. ദറ്റ് ഈസ് ടു സെൽ ദ ഷെയർസ് വെൻ ദ പ്രൈസ് റീച്ചസ് എ സർട്ടൻ പോയിന്റ്. ഒരു മിനിമം പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ, അതിലും താഴോട്ട് പോയാൽ നമുക്ക് വിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നാണെങ്കിൽ ഒരു മിനിമം പോയിന്റിൽ എത്തുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഗെറ്റ് എക്സിക്യൂട്ടഡ് എന്ന് നമുക്ക് ഓർഡറിൽ പറയാം. അല്ലെങ്കിൽ വാങ്ങാനായിട്ടാണെങ്കിലും ഈ സെയിം തിങ് ആപ്ലിക്കബിൾ ആണല്ലേ. സോ പ്രൈസ് കുറഞ്ഞിരിക്കുമ്പോൾ വാങ്ങാം എന്നുള്ളൊരു ചിന്തയിൽ നമ്മളിരിക്കും. പക്ഷേ വാട്ട് ഇഫ് പ്രൈസ് ഗോസപ്പ്, പ്രൈസ് കൂടിക്കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റാതെ വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അവിടെയും നമുക്കൊരു പ്രൈസ് സെറ്റ് ചെയ്യാം. ആ പ്രൈസിലെത്തുമ്പോൾ വാങ്ങണം, കാരണം അതിലും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റില്ല. സോ ആ പ്രൈസിലെത്തുമ്പോൾ അത് വാങ്ങണം എന്നുള്ള രീതിയിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. സോ വാങ്ങാനായിട്ടാണെങ്കിലും വിൽക്കാനായിട്ടാണെങ്കിലും the maker of the order can fix a particular price, a specific price which is called the threshold price, and this order allows the investor to place an order in that way. In that way means it gets activated only when the market price reaches a specific price, or a threshold price, or a certain price ethunnappol maatrame ee parayna order executed aavunnullu ennalladana stop loss price. ഇനി അടുത്തത് ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടുള്ളതാണ്, ഓർഡേഴ്സ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ പറയുന്നത് ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡി ക്യു എന്നുള്ള ഒരു പേരിലാണ് അത് അറിയപ്പെടുക. ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഓർഡർ അലൗസ് ടു ഡിസ്ക്ലോസ് ഓൺലി എ പാർട്ട് ഓഫ് ദ ഓർഡർ ക്വാണ്ടിറ്റി ടു ദ മാർക്കറ്റ് അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ ഓൺലി എ പാർട്ട് ഓഫ് ദ ഓർഡർ ക്വാണ്ടിറ്റി വിൽ ബി ഡിസ്ക്ലോസ്ഡ് ടു ദ മാർക്കറ്റ് അറ്റ് എ ടൈം. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു 1000 ഷെയറോ അല്ലെ 2000 ഷെയറോ അതിൻ്റെ ഓർഡർ ആണെന്നിരിക്കട്ടെ, അത് വാങ്ങാനായിട്ടോ വിൽക്കാനായിട്ടോ ആണെങ്കിൽ 2000 ഷെയറിൻ്റെ ഓർഡർ ആണെങ്കിൽ ആ 2000 ഷെയറിൻ്റെ ഓർഡറും അറ്റ് എ ടൈം മാർക്കറ്റിലേക്ക് പോകുന്നില്ല, മറിച്ച് അതിനെ നമ്മൾ എന്താ പറയുക ചെറിയ ചെറിയ ലോട്ടായിട്ട്, മേ ബി 200 300 500 ഒക്കെ ലോട്ടായിട്ടായിരിക്കും ഈ പറയുന്ന ഒരു ക്വാണ്ടിറ്റി കണ്ടീഷനിൽ ഷെയർസ് ഡിസ്ക്ലോസ് ചെയ്യുക. സോ അതിനെയാണ് നമ്മൾ ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുക. ദ എൻറ്റയർ ക്വാണ്ടിറ്റി വിൽ നോട്ട് ബി ഡിസ്ക്ലോസ്ഡ് അറ്റ് എ സ്ട്രെച്ച്, ഇറ്റ് വിൽ ബി ഡിസ്ക്ലോസ്ഡ് പാർട്ട് ബൈ പാർട്ട്, പല പാർട്ടായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ഓർഡേഴ്സ് ഡിസ്ക്ലോസ്ഡ് ആവുകയുള്ളൂ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി ഓർഡർ. And the last one is discretionary order. I have not explained it in the slide. Discretionary order is there in your textbook. Avade endha nu choichal, the broker has got the complete discretion to do the trading on behalf of the client. Client is giving the broker the complete discretion or freedom to do the entire trading process, that is buying or selling, on behalf of him. So ithreyum okkeyana types of orders nammal padichathu. Based on time we have day order, GTC, GTD and IOC. Then based on price we have limit price order, market price order and stop loss price order. And based on quantity we have disclosed quantity, and one more is there which is known as discretionary order. So I hope the portion is clear. Make sure that you understand well, and if you are making a note of it. Thank you so much. God bless.